നമസ്കാരം, എല്ലാവർക്കും സോനോസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പിയാണ്. രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. തുടക്കക്കാർക്ക് പോലും നല്ല കോൺഫിഡൻ്റ് ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ വൈൻ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടില്ലേ, കേക്കും വൈനും കൂടെ. ആ വൈന് ചെറിയൊരു മതിരിപ്പുണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ സെയിം വൈനാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കിലോ മുന്തിരിയാണ്. ഈ മുന്തിരി കറുപ്പും അതേപോലെ പിങ്ക് റോസ് കളറും കൂടെ കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് എടുത്തതല്ല, ഞാൻ വാങ്ങിച്ച മുന്തിരി ഫുള്ള് ഡാർക്ക് ആയിരുന്നില്ല, ലൈറ്റ് ആയിട്ടുള്ള മുന്തിരിയും അതിലുണ്ടായിരുന്നു. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. കുരുവെള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ 1.5 കിലോ മുന്തിരിയിലേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് സ്പൈസസ് ആണ്. തക്കോലം 3 ഗ്രാമ്പു, 1/6 ഏലയ്ക്ക, 1 പട്ട. ഇത്രയും സ്പൈസസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ തിളപ്പിക്കാം. ഇപ്പൊ നമ്മുടെ മുന്തിരിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്പം കൂടെ വലിയ പാത്രം എടുത്താൽ കുറച്ച് നല്ലതായിരുന്നു. എൻ്റെ അടുത്ത് ഈ ഒരു സൈസ് ഉണ്ടായിരുന്നുള്ളൂ പാത്രം. അടി കട്ടിയായിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മരത്തവി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കിലോ മുന്തിരിയിലേക്ക് 1 കിലോ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് 1 കിലോ വരെ ചേർക്കാം. അല്പം മധുരം ഉണ്ട് ഇതിന്, പക്ഷേ ഇത് ഇരിക്കും തോറും നമുക്ക് മധുരം കുറയും. വീര്യം കൂടുന്തോറും മധുരം കുറഞ്ഞു 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 വരും. അതുകൊണ്ടിട്ട് തുടക്കം തന്നെ കുറച്ചും മധുരം അധികം ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനി പതിയെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറ് കുറവാണെങ്കിൽ ഒരു ബീറ്റ്റൂട്ട് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ അവസാനം നമുക്ക് പഞ്ചസാര കരിയിച്ചിട്ട് ചേർത്താലും മതി. ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്കിപ്പോ ആവശ്യത്തിന് കളറ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ. അപ്പൊ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്തിട്ടുണ്ട്, സ്പൈസസ് ചേർത്തിട്ടുണ്ട്. ഇത്രേ ചേർത്തിട്ടുള്ളൂ. കണ്ടോ കളറ്, ചെറിയൊരു ലൈറ്റ് കളർ. ഇനി ഇത് ഇരിക്കുമ്പോ ഒന്നുകൂടെ ഇച്ചിരി കൂടെ കളറ് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കാം. നമ്മുടെ മുന്തിരി നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഈസ്റ്റ് ആണ്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. അധികം ചേർക്കുന്നില്ല കേട്ടോ, ഒരു കാൽ മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ. അതിൽ കൂടുതൽ ചേർക്കണ്ട. ഇതൊരിളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അലിയിപ്പിച്ച ശേഷം നമുക്ക് നമ്മുടെ മുന്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മുന്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പാണ്. 1 പിടി ഗോതമ്പ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരി അരിച്ചിട്ട് ചെയ്യുന്നവര് നമ്മുടെ കിഴിയിൽ കെട്ടിയിട്ടായിരിക്കും ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ മുന്തിരിയുടെ ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് അരിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പം ഡയറക്റ്റ് ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വീര്യം കിട്ടില്ല കേട്ടോ. ഈ ഗോതമ്പ് തന്നെ, മുഴുവൻ ഗോതമ്പ് തന്നെ ചേർത്താലേ നമുക്ക് ആവശ്യത്തിന് വീര്യം കിട്ടുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, ചില്ല് കുപ്പി. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വൈൻ ഇട്ട് കൊടുക്കാം. ചൂട് പൂർണ്ണമായും ആറിയിട്ടോ, അതിനുശേഷം വേണം നമുക്ക് കുപ്പിയിലേക്ക് ആക്കിയിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു മരത്തവി വെച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം വൈകുന്നേരം ഇട്ടിട്ടുണ്ട്.
ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ നാളെ വൈകുന്നേരം ആകുമ്പം ഒന്നുകൂടി എടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ മുക്കാ ഭാഗത്തിൽ അധികവും ഇതിലെ മുന്തിരി നിറച്ചിട്ടുണ്ട്, വൈൻ നിറച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അധികം ഈസ്റ്റും ചേർത്തിട്ടില്ല, അതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് പതിഞ്ഞു പൊങ്ങി വരത്തില്ല, അതുകൊണ്ടിട്ടാണ്. എന്നാലും നിറയെ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കുപ്പിയുടെ, എപ്പോഴും ഒരു മുക്കാ ഭാഗത്തിലോ അതിൽ താഴെയായിട്ടോ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. നമുക്ക് നല്ലതുപോലെ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാം. ഇപ്പൊ പിറ്റേന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ കറക്റ്റ് ഒരു ദിവസം ഇട്ടിട്ടുണ്ട് നമ്മളിത് കുപ്പിയിലാക്കി വെച്ചിട്ട്. കണ്ടോ, അധികം അങ്ങോട്ട് പതഞ്ഞു പൊങ്ങി വന്നിട്ടില്ല. പക്ഷെ നമ്മൾ മിക്സ് ചെയ്യുമ്പം നല്ലപോലെ പത വരാൻ തുടങ്ങും. ഗോതമ്പ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല വീര്യവുമായിരിക്കും. ഇപ്പൊ തുറന്നപ്പോ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ ഒരേ ഡയറക്ഷനിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സ്പൂൺ വെച്ചിട്ട് പതിയെ പ്രസ് ചെയ്തൊക്കെ കൊടുക്കാം. ആ മുന്തിരിയൊക്കെ ഉടയണതൊക്കെ ഉടഞ്ഞോട്ടെ നന്നായിട്ട്. കണ്ടോ, നമ്മൾ ഇളക്കും തോറും നല്ല രീതിയിൽ ഗ്യാസ് വരുന്നുണ്ട്, പതഞ്ഞു പൊങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. മുന്തിരിയൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പത ഒന്ന് കുറച്ചു നേരം വെച്ച് കഴിയുമ്പം താഴേക്കാകും. അതിനുശേഷം പഴയ പോലെ തന്നെ നമുക്ക് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാം. ഡാർക്ക് ആയിട്ടുള്ള പ്ലേസിലാണോ നമ്മളിത് അടച്ചു വെക്കുന്നത്? വെട്ടോ അധികം വരാത്ത പ്ലേസിലാണ് നമ്മളിത് അടച്ചിട്ട് കൊണ്ടുവയ്ക്കുന്നത്. രണ്ട് കുപ്പിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിയുണ്ടായ മുന്തിരി ഞാൻ ഈ ഒരു മയോണൈസിന്റെ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതും അതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തപ്പോ നല്ലപോലെ ഇതിന്റെ ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്ന് താന്ന ശേഷം നമുക്ക് അടച്ചുതന്നെ വെക്കാം. നമ്മുടെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്, നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം. ആ സെയിം ഡയറക്ഷനിൽ തന്നെ മരത്തവി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും നമ്മുടെ മുന്തിരി പെർഫെക്റ്റ് ആയിട്ട് ഗ്യാസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിന്റെ മധുരമൊക്കെ ഈക്വൽ ആയിട്ടുണ്ട്. ഇപ്പോ ഇരിക്കുംതോറും ഇതിന്റെ വീര്യം കൂടി വരും, ടേസ്റ്റും കൂടി വരും. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെ ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഞാനിവിടെ കോട്ടൺ തുണി യൂസ് ചെയ്യണില്ല, നമ്മുടെ അരിപ്പ വെച്ചിട്ട് തന്നെയാണ് അരിച്ചൊഴിക്കുന്നത്. പിന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഉണ്ടാക്കാൻ. രണ്ടു ദിവസം കൊണ്ട് ആകെ നമുക്ക് പഞ്ചസാര, മുന്തിരി, കുറച്ച് സ്പൈസസ്, മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഗോതമ്പാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്രേപ്പ് സോൺ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ചിരിക്കുന്ന കുപ്പിയില്ലേ, അതിലേയും കൂടെ ഇതേപോലെ അരിച്ചൊഴിക്കാം.
അങ്ങനെ നമ്മുടെ ഗ്രേപ്പ് വൈൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു. അരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ കുപ്പിയിലേക്ക് തന്നെ മാറ്റാം. കുപ്പിയിലേക്ക് മാറ്റുമ്പം നമുക്ക് അരിച്ച് തന്നെ കുപ്പിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഗ്രേപ്പ് വൈൻ 2 ദിവസം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുപ്പിയിലാക്കിയിട്ട് ഡാർക്ക് ആയിട്ടുള്ള കുപ്പികളില്ലേ, അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ കുപ്പിയുടെ മൂടി ഇനി ടൈറ്റ് ആയിട്ട് പൂട്ടേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഗ്യാസ് വരും, ഇരിക്കുന്തോറും കൂടും അതിന്റെ ഗ്യാസ്. അപ്പൊ ലൂസ് ആയിട്ട് തന്നെ നമുക്ക് അടച്ചാൽ മതി. എന്നിട്ട് ലൈറ്റ് വരാത്ത ഏതെങ്കിലും സ്ഥലത്ത് എടുത്ത് വെക്കാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.